നെഞ്ചു പൊടിയുന്ന വേദനയോടെയാണവൾ ആ വാർത്ത കേട്ടത്. ആദ്യമൊക്കെ കളിയാക്കുകയാണ് എന്നാണ് അവൾ കരുതിയത്. യഥാർത്ഥത്തിൽ അത് തമാശയായിരുന്നില്ല എന്ന് അവൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. തൻ്റെ വീട് വിൽക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് താമസം മാറണം. നഗരത്തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ് ഒരു കുഞ്ഞു വീട് വാടകയ്ക്ക് നോക്കുകയാണ് അവളുടെ അച്ഛൻ. എന്തൊക്കെയാണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത്? അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ മകൾ എന്ന പത്രാസോടുകൂടിയാണ് അവൾ ജനിച്ചതും വളർന്നതും. എന്തിനും ഏതിനും സഹായികൾ ഉണ്ടായിരുന്നു. ഒന്നുമറിയാതെയാണ് അവൾ ജീവിച്ചത് എന്ന് പറയാം. അത് ഇനി മാറുകയാണ്. അച്ഛൻ്റെ ബിസിനസ് തർക്കങ്ങളും കേസുകളും കൊണ്ട് തകർന്നിരിക്കുന്നു. കടം തന്നവർ ഭീഷണിയുമായി വീട്ടിൽ കയറി വരാൻ തുടങ്ങിയപ്പോഴാണ് അവളുടെ അച്ഛൻ അവളുടെ ഭാഷയിൽ പറഞ്ഞാൽ വല്ലാത്തൊരു തീരുമാനമെടുക്കാൻ നിർബന്ധിതനായത്. വീട്ടിലെ സംസാരങ്ങൾ മാറുന്നത് അവൾ അറിഞ്ഞുകൊണ്ടിരുന്നു. അച്ഛൻ എപ്പോഴും ആരോടൊക്കെയോ ഉറക്കെ ഉറക്കെ സംസാരിക്കുന്നത് കാണാം. അമ്മയോടും തന്നോട് പോലും കാരണമില്ലാതെ പൊട്ടിത്തെറിക്കുന്നതും പതിവായി. അമ്മ അവളെ ചേർത്ത് പിടിച്ച് കരയും. ഒപ്പം അവളും കരയും. അവൾ തീരെ കുഞ്ഞാണല്ലോ. വീട്ടിൽ പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നപ്പോൾ അപ്പൂപ്പൻ അവളെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിർത്തി. അവളെങ്കിലും സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് അയാൾ കരുതിക്കാണു. എന്നാൽ അവിടെ അവൾ ഒട്ടും സന്തോഷത്തിലായിരുന്നില്ല. കുഞ്ഞായിരുന്നെങ്കിലും തൻ്റെ വീട്ടിലെന്തൊക്കെയോ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് അവൾക്ക് ഉറപ്പായും അറിയാമായിരുന്നു. പാപം, അവൾ യഥാർത്ഥത്തിൽ ദിവസങ്ങൾ തള്ളി നീക്കുകയായിരുന്നു. രാത്രി ആരും അറിയാതെ തലയിണയിൽ മുഖം ചേർത്ത് കരയുകയായിരുന്നു. വർഷങ്ങൾ മെല്ലെ കൊഴിഞ്ഞുപോയി. അവൾക്ക് 10 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. പുതിയ വാടക വീട്ടിൽ അവൾ അന്നാണ് തിരിച്ചു വന്നത്. അവൾക്ക് ദേഷ്യവും സങ്കടവും സഹിക്കാനായില്ല. അവളുടെ ഇഷ്ടപ്പെട്ട ആട്ടുകെട്ടിൽ കറങ്ങുന്ന കസേര ഒക്കെ പോയിരിക്കുന്നു. അവൾ ലാളിച്ചുകൊണ്ടിരുന്ന വിലപിടിപ്പുള്ള കളിപ്പാട്ടങ്ങൾ പോലും അച്ഛൻ വിറ്റുകളഞ്ഞിരിക്കുന്നു. അവൾ ശരിക്കും പൊട്ടിത്തെറിച്ചു. ആരുടെയും വാക്കുകൾ അവളെ സമാധാനിപ്പിച്ചില്ല. വീട്ടിൽ നിന്നും പിണങ്ങി ഇറങ്ങി അവൾ നേരെ ചെന്നത് പാർക്കിലേക്കാണ്. അവിടെ ആ നേരത്ത് അധികമാരും ഉണ്ടായിരുന്നില്ല. 10-15 തെരുവ് കുട്ടികൾ മാത്രം ഒരു മൂലയിൽ കളിക്കുന്നുണ്ടായിരുന്നു. മറ്റാരെയും കാണാത്തതുകൊണ്ട് അവൾ ആ തെരുവ് കുട്ടികൾക്കടുത്ത് ചെന്ന് സിമൻ്റ് ബെഞ്ചിൽ ആരോടും മിണ്ടാതെ ഇരിക്കാൻ തുടങ്ങി. ആ കുട്ടികളുടെ അവസ്ഥ അല്പസമയം കഴിയുമ്പോഴേക്കും അവളുടെ കണ്ണിലേക്ക് തറച്ച് കയറാൻ തുടങ്ങി. അവർ ആനന്ദിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുകയാണ്, പാട്ടുപാടുകയാണ്. നല്ലൊരുടുപ്പോ നല്ല ഭക്ഷണമോ ഇല്ലാത്ത അവർക്കാർക്കും ചെരുപ്പുമില്ലായിരുന്നു. അവർ മെലിഞ്ഞുണങ്ങിയിരുന്നു. അവർ പലരും പലതരം രോഗാവസ്ഥയിലായിരുന്നു. എന്നിട്ടും അവർ ചിരിക്കുന്നു, പാട്ടുപാടുന്നു. അവൾ തിരിഞ്ഞോടി. വീട്ടിൽ ചെന്ന് അമ്മയോട് ചേർന്ന് നിന്ന് അവൾ ഏങ്ങിയേങ്ങി കരഞ്ഞു. തനിക്ക് അമ്മയും അച്ഛനുമുണ്ട്. വാടകയ്ക്കാണെങ്കിലും ഒരു വീടുണ്ട്. ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, യൂണിഫോമുണ്ട്, ബാഗുണ്ട്, കുടയുണ്ട്. എന്നിട്ടും ഞാൻ എങ്ങനെ വിഷമിക്കും? അവൾ തൻ്റെ കണ്ണു തുടച്ചു. ആ പെൺകുട്ടി വളർന്നു. അവളെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കവളെ അറിയാം. 1977 കൊളംബിയയിൽ ജനിച്ച ഷാക്കിറ എന്ന ഗായികയെ, നർത്തകിയെ, വക്കാ വക്കാ ദിസ് ടൈം ഫോർ ആഫ്രിക്ക എന്ന 2010 ലോകകപ്പ് ഫുട്ബോളിലെ ഗാനം നിങ്ങളൊക്കെ കേട്ട് കാണും. ചിലരൊക്കെ അത് കാണാതെ പഠിച്ചും കാണും. ഷാക്കിറ അധ്വാനിച്ചു, വളർന്നു, പ്രശസ്തയായി, ഒരുപാട് പണം സമ്പാദിച്ചു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അവൾ ഒരു കാര്യം മറന്നില്ല. പാർക്കിൽ കണ്ട ചെരുപ്പില്ലാത്ത തെരുവ് കുട്ടികളെ. ബെയർ ഫൂട്ട് എന്നൊരു സംഘടന അവൾ തുടങ്ങി. അങ്ങനെയുള്ള കുട്ടികൾക്കായി, തെരുവിലെ അനാഥരായ കുട്ടികൾക്കായി, വസ്ത്രമില്ലാത്തവർക്കായി, ഭക്ഷണം കിട്ടാത്തവർക്കായി. ബെയർ ഫൂട്ട് എന്നതിൻ്റെ അർത്ഥം ചെരുപ്പില്ലാത്തവർ എന്നാണെന്ന് നമുക്ക് അറിയാമല്ലോ. സാധുജനങ്ങളെ സഹായിക്കാൻ അവളുടെ സംഘടന ഓരോ വർഷവും
അതുപോലെ നല്ല മനസ്സുള്ള ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ സംഘടിപ്പിച്ചു വിതരണം ചെയ്തു. ഒരുപാട് ആളുകളുടെ പ്രതീക്ഷയായി ആ സംഘടന വളർന്നു വന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എങ്ങനെ ജനിക്കുന്നു എന്നതോ എങ്ങനെ വളരുന്നു എന്നതോ അല്ല നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. ജീവിതം അങ്ങനെയൊക്കെയാണ്. ഏറ്റവും മോശമായ ചുറ്റുപാടുകളിലായിരിക്കും നമ്മൾ ജനിക്കുന്നതും വളരുന്നതും. ആ മോശം ചുറ്റുപാടുകളെ മറികടന്ന് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട്, അധ്വാനം കൊണ്ട്, നമ്മുടെ പ്രയത്നം കൊണ്ട് വിജയിക്കുമ്പോഴാണ്, അങ്ങനെ വിജയിച്ച് ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തുമ്പോഴും താൻ കടന്നു വന്ന പാതകളെ, കഷ്ടപ്പാടുള്ള ദിവസങ്ങളെ ഓർക്കുമ്പോഴാണ് നാം ഒരു യഥാർത്ഥ മനുഷ്യനാവുന്നത്, വ്യത്യസ്തനായ ഒരു മനുഷ്യനാവുന്നത്. നാളെയുടെ കാലത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ വളർന്ന ചുറ്റുപാടിലെ, നിങ്ങളുടെ ചുറ്റുപാടിലെ ഏറ്റവും വ്യത്യസ്തനായ, ഏറ്റവും മെച്ചപ്പെട്ട ആളായി വളരാൻ കഴിയട്ടെ, നിലനിൽക്കാൻ കഴിയട്ടെ. ശുഭദിനം.